ഹലോ കശപമ്മ ചെയ്യാൻ പോണത് ഒരു 25,000 rupees താഴെയുള്ള മൂന്ന് MTB സെഗ്മെന്റിലുള്ള സൈക്കിളുകളാണ്. ഈ മൂന്ന് സൈക്കിളിന്റെയും റിവ്യൂ വീഡിയോ ഞങ്ങൾ ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മൂന്നിന്റെ ലിങ്ക് താഴെ കൊടുക്കുക. അപ്പൊ ഇതിലുള്ളത് സെന്ററിൽ കിടക്കുന്നത് വെലോസ് ആണ്. ഇതിലാണ് കുറച്ച് അപ്ഗ്രേഡഡ് ആയിട്ടുള്ളത്. മറ്റു രണ്ടെണ്ണം എൻട്രിയറാണ്. ലെവൽ അസാൻഡും മോണ്ട്ര മാഡ്രോക്കിനും കൂടി ഒരു പടി മുകളിൽ നിൽക്കണതാണ് ഈ വെലോസ്. അപ്പൊ ഇതിന്റെ ടയർ സൈസ് വരുന്നത് മാഡ്രോക്കിന് 26 inch ടയർ സൈസ്. പിന്നെ വെലോസിനും ലെവലിനും 27.5 inches ആണ് ഇതിന്റെ ടയർ സൈസ് വരുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ മാഡ്രോക്കിന്റെ വില വരുന്നത് അറൗണ്ട് 17K ആണ്. ഈ വെലോസിന് ഒരു 23K ആ ലെവൽ അസാൻഡിന് 17K തന്നെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിനെ മൂന്നും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഗിയർ സിസ്റ്റം ആണ്. ഇതിന്റെ മാഡ്രോക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഷിമാനോന്റെ ടൂർണി പറഞ്ഞ ഗിയർ സിസ്റ്റം ആണ്. ഇതിന്റെ ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഗിയർ ഷിഫ്റ്റേഴ്സ് ഷിമാനോന്റെ വി ബ്രേക്കിന്റെ ഗിയർ ഷിഫ്റ്റേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ ബ്രേക്കും അതേപോലെ തന്നെ ഷിമാനോന്റേതാണ്. ഈ ഒരു വെലോസിന്റെ ഗിയർ സിസ്റ്റം വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ഗിയർ സിസ്റ്റം ആണ്. അതായത് ഷിമാനോ ആൾട്ടസ് ആണ് റിയറിൽ ഡിറൈവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഷിമാനോന്റെ ടൂർണി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഷിഫ്റ്റേഴ്സ് മാഡ്രോക്കിൽ കണ്ട പോലെ തന്നെ വി ബ്രേക്കിന്റെ ഷിഫ്റ്റേഴ്സും ബ്രേക്കും കൂടിയുള്ള ഒരു സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരുന്നത്. ഇപ്പുറത്ത് രണ്ട് സൈഡിലായിട്ട് 3 speed 7 speed ആണ് മൂന്ന് സൈക്കിളും 21 speed ആണ്. ഈ ലെവലിൻ്റെത് മൈക്രോ ഷിഫ്റ്റിന്റെ ഗിയർ സിസ്റ്റം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ 8th ഒക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ആണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കുഴപ്പങ്ങളൊക്കെ കൂടിയുള്ള ഒരു വീഡിയോ ഞങ്ങളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാതെയുണ്ടെങ്കിൽ പോയി കാണാം. ഇതിലെ ഫ്രണ്ടിലത്തെ ഡിറൈലർ യൂസ് ചെയ്തിട്ടുള്ളത് മൈക്രോ ഷിഫ്റ്റിന്റെ തന്നെയാണ്. ഫ്രണ്ടിലും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഷിഫ്റ്റേഴ്സ് മറ്റ് രണ്ട് സൈക്കിൾസിലും കണ്ട പോലെയല്ല. ഇതിന് മൈക്രോ ഷിഫ്റ്റിന്റെ ഷിഫ്റ്റർ തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടും തം ഷിഫ്റ്റർ ആണെന്നും കാണാം. പിന്നെ ബ്രേക്ക് മറ്റേ കണ്ട പോലെയല്ല, സെപ്പറേറ്റ് ആണ് ഉള്ളത്. ഇതിന്റെ 7 speed ആയതുകൊണ്ട് തന്നെ 1 to 7 ഇവിടെ 3 to 1 ഒക്കെ കാണാം. ഇതിന്റെ ഹാൻഡിൽ ബാർ, ഇത് ലെവലിന്റെ ഹാൻഡിൽ ബാർ അല്ല, വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഈ ഒരു നീളമൊക്കെ ഉള്ള ഒരു സ്റ്റെമ്മാണ്. പിന്നെ ഇതിന്റെ ഹെഡ്സെറ്റിന്റെ ടോപ്പ് നെക്കോന്റെ ടോപ്പാണ്. ഈ ലെവലിന്റെ ഫ്രെയിം വരുന്നത് 18.5 inches ആണ് ഇതിന്റെ ഫ്രെയിം സൈസ് വരുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ സൈസ് ഉള്ള ഒരു ഫ്രെയിമാണിത്. പിന്നെ ഇതിന്റെ ക്യാബിളിംഗ് ഒക്കെ പോയിട്ടുള്ളത് ഇന്റേണൽ ക്യാബിളിംഗ് ആണ്. മൂന്ന് സൈക്കിളിനും ഡിഫറെന്റ് ആയിട്ടാണ് ഇതിന്റെ ക്യാബിളിംഗ് ഒക്കെ പോയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ വെലോസിന്റെ ഫ്രെയിം സൈസ് വരുന്നത് 16 inches ആണ് ഇതിന്റെ ഫ്രെയിം സൈസ് ഉള്ളത്. ഇതിന്റെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ നല്ല വൈഡായിരുന്നു. ഈ ഒരു സെഗ്മെന്റിൽ ഞങ്ങൾ ഈ മൂന്ന് സൈക്കിളിൽ ഏറ്റവും വൈഡായിരുന്നു ഹാൻഡിൽ ബാർ ഉള്ളത് ഈ വെലോസിനാണ്. അതിന്റെ സ്റ്റെമ്മൊക്കെ വളരെ ചെറിയൊരു സ്റ്റെമ്മിന്റെ ഹെഡ്സെറ്റ് വെലോസിന്റെ ഹെഡ്സെറ്റ് തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ക്യാബിൾസ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് ആണ്. അതിന്റെ അടി കൂടിയാണ് ഈ വെലോസിന്റെ ക്യാബിൾ പോണത്. ഗിയേഴ്സിന്റെയും ബാക്കിന്റെ ബ്രേക്കിന്റെയും ക്യാബിൾസ് ഒക്കെ പോണത്. ഈ മാഡ്രോക്കിന്റെ ആണ് ഈ ഞങ്ങൾ ഈ മൂന്ന് സൈക്കിളിൽ കുറച്ചൊക്കെ നീളം കുറഞ്ഞിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ഉള്ളത് ഈ മാഡ്രോക്കിന്റെ ആണ്. ഇതിന്റെ സ്റ്റെമ്മ് XMR സ്റ്റെമ്മാണ് ഈ മോണ്ട്ര യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല നീളമുള്ള ഒരു സ്റ്റെമ്മ് തന്നെയാണ്. പിന്നെ ഹെഡ്സെറ്റ് നെക്കോന്റെ തന്നെയാണ് ഇതിനും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഫ്രെയിം സൈസ് വരുന്നത് മീഡിയം ആണ്. ഇതിന്റെ ഫ്രെയിം സൈസ് മീഡിയം എന്ന് തന്നെ എഴുതിയിട്ടുള്ളത്. ക്യാബിളൊക്കെ നോർമൽ സൈക്കിൾ പോലെ മുകളിലത്തെ ബാറിന്റെ താഴെ കൂടിയാണ് പോയിട്ടുള്ളത്. ഇതിന്റെ സീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് മോണ്ട്രക്ക് XMR സീറ്റ് ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ലിം ആയിട്ടുള്ള ഒരു സ്പോർട്ടി സീറ്റ് തന്നെയാണ്. പിന്നെ ഇതിന് ക്യുക്രീസ് ഒക്കെ ഇവിടെ കാണാം. ഇതിന്റെ ഫോർക്ക് ഈ മോണ്ട്രന്റെ ഫോർക്ക് യൂസ് ചെയ്തിട്ടുള്ളത് സൂമിന്റെ ഒരു 80mm ഉള്ള ഒരു സസ്പെൻഷൻ ഫോർക്കാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെലോസിന്റെ സീറ്റ് പറയുകയാണെങ്കിൽ വെലോസിന്റെ സീറ്റിന്റെ ബ്രാൻഡ് നെയിം ഒന്നും അതിമ കൊടുത്തിട്ടില്ല. പക്ഷേ സ്ലിം ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ്. അതിനും ക്വിക്ക് റിലീസ് ഉണ്ട്. ഇതിന്റെ ഫോർക്ക് SR Sandoor 120mm ലെങ്ത് ഉള്ള ഒരു സസ്പെൻഷൻ ഫോർക്ക് കാണാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫോർക്ക് തന്നെയാണത്. പിന്നെ ലെവലിലെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഡിസൈനിങ് ഒക്കെ ഉള്ള ഈ സെഗ്മെന്റിൽ ഈ മൂന്ന് സൈക്കിള് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലുപ്പമുള്ള ഒരു സീറ്റാണ് ഈ ലെവലിന് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനും ക്വിക്ക് റിലീസാണ് ഉള്ളത്. പിന്നെ ഇതിന്റെ ഫോർക്ക് നല്ല വലുപ്പമുള്ള ഒരു ഫോർക്കാണ്. അതിമേ ലോക്ക് സസ്പെൻഷൻ ലോക്ക് ഔട്ട് ഒക്കെ ഉണ്ട്. അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷോക്ക് അബ്സർവർ തന്നെയാണ് ഇത്. പക്ഷെ ഇതിന് ബ്ലാക്ക് കളർ ആണെന്നേ ഉള്ളൂ. ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമാതിരി അടയാളമൊക്കെ ഉള്ളത്. പിന്നെ ഈ മൂന്ന് സൈക്കിൾസിനും ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ലെവലിന് ഉപയോഗിച്ചിരിക്കുന്നത് പെർക്കിന്റെ ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിലും ബാക്കിലും ഉള്ളത്.
പിന്നെ ഈ വെലോസിനു മെക്കാനിക്കൽ അയറിലെ സൂമിന്റെ ഡിസ്ക് ബ്രേക്ക് ആണ് യൂസ് ചെയ്യുന്നത്. സെയിം സൈസ് ഒക്കെയാണ് ഡിസ്ക് ബ്രേക്ക് വരുന്നത്. കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്ക് ബ്രേക്ക് ആണ് വെലോസിനുള്ളത്. പിന്നെ മോണ്ടറക്ക് ലോഗന്റെ ഡിസ്ക് ബ്രേക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ക്രാങ്ക് വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ക്രാങ്ക് തന്നെയാണ്. പിന്നെ ഇതിന്റെ പെഡൽസ് നല്ല ഗ്രിപ്പുള്ള ഒരു പെഡലാണ്. ഇന്ന് മോണ്ടറ മാഡ്രോക്കിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് നെക്കോന്റെ ഒരു പെഡൽ തന്നെയാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെലോസിന് ഷിമാനോന്റെ ക്രാങ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനും ഫ്രണ്ടിൽ 3 സ്പീഡ് ആണ്. നല്ല ഗ്രിപ്പൊക്കെ ഉള്ളൊരു പെഡൽ കാണാം. അതിന് റിഫ്ലക്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലെവലിനും മോണ്ടറ കണ്ട പോലെ തന്നെയുള്ള ഒരു പെഡൽസ് കാണാം. നോർമൽ ആയിട്ടുള്ള ചെറിയ ഗ്രിപ്പുകളൊക്കെ ഉള്ള ഒരു പെഡലാണ്. കാലം എഴുതി എഴുതി പെയിന്റ് ഒക്കെ പോയ അടയാളം കാണാം. ഈ ലെവലിന്റെ സൈക്കിളിന് ക്വിക്രീസ് ഫ്രണ്ട് ടയറിനും സീറ്റിനും ആണുള്ളത്. അങ്ങനെ ടോട്ടൽ 2 ക്വിക്രീസ് ആണുള്ളത്. പിന്നെ ഈ വെലോസിന് ബാക്കത്തെ ടയറിനും ഫ്രണ്ടിലത്തെ ടയറിനും സീറ്റിനും ആണ് ക്വിക്രീസ് ഉള്ളത്. ബാക്കത്തെ ടയറിന് വരെ ഈ വെലോസിന് ക്വിക്രീസ് ഉണ്ട്. അതിനൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു മോണ്ടറ മാഡ്രോക്കിന് സീറ്റിൽ മാത്രമാണ് ക്വിക്രീസ് ഉള്ളത്. ടയറിമ്പലൊന്നും ക്വിക്രീസ് ഇല്ല. ചെറിയൊരു പോരായ്മയാണ്. അപ്പൊ ഇത്ര ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ബൈ.